ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പൊ ഇന്നിപ്പോ രാവിലെ, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഇവിടെ, നല്ല തണുപ്പായിരുന്നു. ഇപ്പൊ ഒന്ന് ഇപ്പൊ 11 മണിയായി, ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് മാറി, അന്തരീക്ഷമൊക്കെ ഒന്ന് ശരിയായി, തണുപ്പ് ഇത്തിരി കുറവുണ്ട്. ഞങ്ങൾ ഇന്ന് പോകുന്നത് മനാലിക്ക് പോവാണ്. ഇന്ന് ഇഷ്ടംപോലെ ബസ് സർവീസ് അവൈലബിൾ ആണ്. ഇവിടുന്ന് 37 കിലോമീറ്ററേ ഉള്ളൂ, 2 മണിക്കൂറിന് താഴെ കൊണ്ട് നമുക്ക് എത്താം. ഈ ബൈപ്പാസ് നിന്നാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നേരെ മനാലി പോയി, അവിടെ കുറച്ച് ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്ന് പോകുന്നത്. നിങ്ങളോട് എല്ലാവരും അഡ്വൈസ് ചെയ്യണം, വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിൽ തന്നെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് അത്ര ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് പോവാം, അത്ര വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, നമുക്ക് സുഖമായിട്ട് നമുക്ക് പോയി വരാം. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴ്ത്തുണ്ട്, അതിന്റെ കിലോമീറ്റർ എത്രയും, എന്താണ് റേറ്റ്, എത്ര സമയം എടുക്കുന്നുണ്ടെന്നൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രീ ആയിട്ട്, ഒപ്പം ആ ക്ലിക്ക് ബട്ടണിലും പ്രസ് ചെയ്യുക. അപ്പോൾ എന്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. നിങ്ങളെ സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സോ കീപ് സ്മൈലിംഗ് ഓൾവേസ്, സ്റ്റേ ഹെൽത്തി, വെൽക്കം ടു വണ്ടർലസ്റ്റ്, ഡിസയർ ടു ട്രാവൽ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങാം. മനാലി തിയോബാഗ് ബ്രിഡ്ജിലാണ്. ഈ ബ്രിഡ്ജിൽ നിന്നുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ റിവർ റാഫ്റ്റിംഗ് ആണ് പ്രധാനമായിട്ട് കാണാം. അവിടെ റിവർ റാഫ്റ്റിംഗ് ഒന്ന് പാസ് ചെയ്ത് പോയി, ഇപ്പൊ പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കിത് നോക്കാം. ഏണ്ട 300 രൂപ, 300 രൂപയാണ് ചാർജ്. ഞങ്ങൾ പോയിട്ടില്ല, ഇന്ന് പോകുന്നുണ്ട് കണ്ടോ. നല്ല ഐസ് വാട്ടർ, ചിൽഡ് വെള്ളമാണ്. ഇന്നലെ തന്നെ നമ്മള് കാലൊന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോ ഞങ്ങൾക്ക് ബസ് കിട്ടി. അപ്പൊ ഇവിടുന്ന് ഒന്നര മണിക്കൂറാണ് അവർ പറഞ്ഞത്. 60 രൂപയുള്ളൂ, അതായത് സിയോബാഗ് ബ്രിഡ്ജിന്റെ അവിടുന്ന് ഞങ്ങള് ബസ് നിർത്തി, അവിടുന്ന് കയറി 60 രൂപ പെർ ഹെഡ്. അപ്പൊ നമുക്ക് 60 രൂപയോട് മനാലി എത്താം. പക്ഷെ ടാക്സി പിടിക്കണമെങ്കിൽ എന്റെ അദ്ദേഹം ഒന്ന് പറയണ്ട, 3500-4000 രൂപയൊക്കെ ടാക്സിക്ക് പറയണം. അപ്പൊ ഇത്രയും ചെറിയ പൈസ കൊണ്ട് നമുക്ക് അത്രയും ദൂരം നമുക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മള് സിയോബാഗ് ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ നല്ലൊരു പാർക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പുഴ തീരത്തുള്ള പാർക്കാണ്, നമുക്ക് അവിടെയും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നാളെ ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് പോകും റിയർ റാഫ്റ്റിംഗ്, അല്ലെങ്കിൽ നാളെ പോകും. അപ്പൊ റിയർ റാഫ്റ്റിംഗ് അടുത്ത് തന്നെയാണ് ആ പാർക്ക്. ഇതിലെ കുഞ്ഞു ബസ്സാട്ടോ ഇതിലുള്ള കാഴ്ചകൾ കാണിച്ചു. സാധാരണ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ചുറ്റുപിടിക്കുന്ന ഒരു സാധാരണക്കാരായ ആൾക്കാരാണ്. ഇവിടുത്തെ തനതായ ബസ് രീതിയും എല്ലാം ചെയ്ത് നമുക്ക് അവരോടൊപ്പം പറഞ്ഞാണെന്നും പറഞ്ഞ് നമുക്ക് യാത്ര ചെയ്യും. ഇതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു കാര്യം തന്നെ. പരസ്പരം ജസ്റ്റ് ഹലോയി എല്ലാവരും അവരുടെ പേരും അവരുടെ ജീവിതം അവരുടെ ജോലി അല്ലെങ്കിൽ അവർ എന്തിനാ എന്താവശ്യത്തിനാണ് പോകുന്നത് പല പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ യാത്രയുടെ ഏറ്റവും അമൂല്യമായ നിമിഷം. അപ്പോൾ എവിടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ യാത്രയ്ക്കും ഓരോ പുതിയ അറിവുകളായിരിക്കും നമുക്ക് എല്ലാവർക്കും കിട്ടുക. അതുകൊണ്ട് യാത്രകളെ സ്നേഹിക്കുക, യാത്രകളെ പ്രണയിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. ഇത് നമ്മുടെ പോക്കറ്റ് ഒട്ടും കാര്യമല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും ചുറ്റോടെ ഇട്ട് നല്ല ഭംഗിയാണ് കാഴ്ച. ആപ്പിളൊക്കെ പൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ, സീസൺ ആയിട്ടില്ല. ഞങ്ങൾ സീസൺസ് ഒക്ടോബർ നവംബർ എന്നൊക്കെ പറയുന്നു ഇവിടെ സീസൺ സമയത്ത്. ആ സമയത്ത് വന്നാൽ നമുക്ക് ആപ്പിളൊക്കെ ഉണ്ടായി കിടക്കണം കാണാം. എന്തായാലും അടിപൊളി ആയിട്ടുള്ള പലതിക്കലും വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഉണ്ട്. Thank you.
ചെറിയൊരു പാലം ക്രോസ് ചെയ്യാനാണ്, വൺ വേ ഉള്ളൂ ആ പാലം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റോളമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ആ പാലം ക്രോസ് ചെയ്യാണ്, ഇരുമ്പ് പാലം. പക്ഷേ കഴിഞ്ഞ ഫ്ലഡ് സമയത്ത് ഒരുപാട് ഇവിടെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീഇൻഫ്രാസ്ട്രക്ചറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പല ഭാഗത്തും കാണാം ഇപ്പോഴും കാറുകളൊക്കെ കൂടി. മനാലിക്ക് 1.5 മണിക്കൂറിന് നമ്മൾ എത്തി. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളായിരുന്നു. മഞ്ഞ് മലകൾ മൂടിയ ഒരു അന്തരീക്ഷം, നല്ല ഭംഗിയായിരുന്നു കാഴ്ച. എന്തായാലും 1.5 മണിക്കൂറിലൂടെ എത്തി മനാലി ബസ് സ്റ്റാൻഡ് എത്തി. ഇനി ഇവിടുന്ന് നമ്മള് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഇവിടെ ഒരു മൊണാസ്ട്രി ഒക്കെ ഉണ്ട്, അവിടെ പോയി കാണുന്നു. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞു. ഇപ്പോ മനാലി ബസ് സ്റ്റാൻഡാണ്. വോൾവോന്റെ വോൾവോ സ്കാരിയുടെ ബസ് ടൈംസ് ആണ്. മനാലി ഡൽഹി, മനാലി ചണ്ഡീഗഡ്, മനാലി ഹരിദ്വാർ, മനാലി ഹരിദ്വാർ, അങ്ങനെ ഇതിന്റെ കംപ്ലീറ്റ് ടൈമിംഗ് ആണിത്. ബുക്കിംഗ് ഫോൺ നമ്പർ ഉണ്ട്, വാട്സാപ്പ് നമ്പർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും വളരെ സൗകര്യമായിരിക്കും. ഇതാണ് മനാലി ടെമ്പിൾ ആൻഡ് ഹിസ്റ്റോറിക് മോണുമെന്റ്സ് നോട്ടുള്ള ഒരു 6 ടെമ്പിൾസ്. ഇവിടെ തന്നെ ഒരു ATM കൗണ്ടർ ഉണ്ട് ICICIയുടെ. പിന്നെ സുലഭ് ശൗചാലയ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കണം, പൈസ കൊടുത്തിട്ടാണ്. പക്ഷെ നീറ്റാണ്, എന്റെ ഫാമിലി ആയിട്ടേക്ക് പോയിട്ടുണ്ട്. ചെറിയൊരു ബസ് സ്റ്റേഷൻ ആണ്, പക്ഷെ നല്ല ക്രൗഡ് ഉണ്ട്. ഇപ്പൊ ഉച്ചക്ക് 1.5 മണിയാണ് സമയം. 1.5 മണിക്കുള്ള മനാലിയാണ് ഈ കാണുന്നത്. വളരെ ക്ലൗഡിയാണ്, വളരെ നല്ല തണുപ്പുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്, ഡ്രിസ്സിൽ ഉണ്ട്. നോക്കി നടക്ക ചെറി. എന്തായാലും ഇപ്പൊ നല്ലൊരു സൂപ്പ് കുടിക്കാൻ തോന്നുന്നുണ്ട്. ഒരു നൂഡിൽസും സൂപ്പും ആയ അകത്തൊരു ചൂടും ആവും, ഒരു എനർജി ആവും. അമ്മൂനെ കണ്ടോ, താറാവിന്റെ പോലെ. അമ്മു എങ്ങനെയുണ്ട് മനാലി? ഉച്ചക്ക് ഇവിടുന്ന് ഞങ്ങൾ ഉച്ചക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത് മൗണ്ട് വ്യൂസ് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട്. നേരെ ഓപ്പോസിറ്റ് ആണ്, നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വളരെ നല്ല ഭക്ഷണമായിരുന്നു. അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടുന്നാണ് ഭക്ഷണം കഴിച്ചത്. വളരെ നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങള് കടായി പനീർ, നൂഡിൽസ്, പിന്നെ അതേപോലെ ബട്ടർ നാനും ബട്ടർ റൊട്ടി എല്ലാം കൂടെ നമ്മൾ കഴിച്ചായിരുന്നു. പക്ഷെ വളരെ നീറ്റാണ്,
വളരെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ഹോട്ടായിട്ടാണ് കിട്ടുന്നത്. സൂപ്പ്, പിന്നെ ഞങ്ങൾ സൂപ്പും വെച്ചു, സൂപ്പ് സൂപ്പറായിരുന്നു. സ്പിനാച്ച് ബട്ടർ മഷ്റൂമും പിന്നെ സ്വീറ്റ് കോൺ, സ്വീറ്റ് കോൺ വെജിറ്റബിൾ സൂപ്പ് കഴിച്ചു. അത് വളരെ ടേസ്റ്റിയാണ്. ആക്ച്വലി ഇവിടെ വരുന്നവർക്ക് കുഴപ്പമില്ല, കത്തിന്നൊന്നും നമുക്ക് ആവശ്യപ്പെടാനില്ല. റീസണബിൾ റേറ്റേ ഉള്ളൂ. സൂപ്പിനൊക്കെ ഞങ്ങൾ 1/2 ആയിട്ടാണ് വാങ്ങിച്ചത്, 100 രൂപയേ ഉള്ളൂ. പിന്നെ ബട്ടർ റൊട്ടിക്ക് 20 രൂപയേ ഉള്ളൂ. അപ്പോൾ വളരെ റീസണബിൾ റേറ്റാണ്. പക്ഷെ നല്ല നീറ്റായിട്ട് ഉള്ള റെസ്റ്റോറൻറ്റാണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിഞ്ഞു, ഇനി ഞങ്ങൾ ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ നല്ല ചാറ്റൽ മഴ, നല്ലോണം ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിറങ്ങിയതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ഈ ടാക്സി യൂണിയൻ്റെ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് സംസാരിച്ച സമയത്ത് ഞങ്ങൾ 4 ദിക്കിലേക്കാണ് ഇന്ന് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഹഡിബാ ടെമ്പിൾ, ഹഡിബാ ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ റോജർ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞ വശിഷ് ടെമ്പിൾ, പിന്നെ ഒരു വൻവിഹാർ, പിന്നെ നമ്മൾ ഒരു ടിബറ്റൻ മൊണസ്ട്രി, അങ്ങനെ 4 ദിക്കിലേക്കാണ് പോകുന്നത്. ഒരു 4-4.5 മണിക്കൂറിൽ നമുക്ക് പോയി എത്താൻ പറ്റാവുന്നതാണ് ഈ 4 സ്ഥലവും. അപ്പോൾ 800 രൂപയ്ക്ക് നമ്മളത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഒരു സെഡാൻ മോഡലിൽ നമ്മൾ കയറി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാം. അപ്പോൾ ആദ്യം വശിഷ് ടെമ്പിളിലേക്ക് പോകാമെന്നുള്ളതാണ് നമ്മുടെ ചേട്ടൻ ഡ്രൈവറിയായിട്ട്. അപ്പോൾ വശിഷ് ടെമ്പിളിന് പോകാമെന്ന് വിചാരിച്ചു. അത് അവിടെ ട്രാഫിക് അധികമാണ് അതിന് പോകാൻ. ഇപ്പോഴും മഴ കുറഞ്ഞിട്ടില്ല, ചാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ വന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മുടെ യാത്രകൾക്ക് ഒരുപാട് ഇക്കോണമിക്കലായിട്ട് വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, സാധാരണ നമ്മൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഫണ്ടിന്, ഒരു ഫണ്ട് കൊണ്ട് നമുക്ക് ചിലപ്പോൾ 2 ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോ വശിഷ് ടെമ്പിളിലെത്തി. ചുറ്റോട് ചുറ്റും ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഇന്റർനെറ്റ് കഫേ, ATM സെന്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇതാണ് വശിഷ് ടെമ്പിൾ. എവിടെ ആഹാ, ഒരു മുയലിനടുത്ത് നിൽക്കണോ അവര്? രാമ ടെമ്പിൾ. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല. കാല് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അടുത്ത് അമ്പലത്തിൽ കയറിയിട്ടേ ഒട്ടും നിൽക്കാൻ പറ്റില്ല ആ ടൈൽസിൻ്റെ മുകളിൽ, ഭയങ്കര തണുപ്പ്. എന്തായാലും നട അടച്ചിട്ട്, നട അടച്ചേക്കാണ് ഇനി വൈകിട്ടേ തുറക്കുള്ളൂ. അമ്മൂസ ഫോട്ടോ എടുക്കലാണ്. പിന്നെ ഇവിടെ ഇത് കൂടാതെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സെപ്പറേറ്റ് തന്നെ കുളങ്ങളുണ്ട്. അതായത് വളരെ ചൂടാണ് അതിൻ്റെ ഉള്ളിൽ, കാരണം ആവി വറക്കും. നമ്മൾ ഇന്നലെ കണ്ടില്ലേ അവിടെ മണിക്കിണറിലെ പോലെ സൾഫറോ എന്തെങ്കിലും ആയിരിക്കും, ആ പുക പോകുന്നുണ്ടോ? മഞ്ജുള ഇരുന്നേക്കാണ്. അപ്പോ നമ്മള് ഹഡിബാ ടെമ്പിളിലെത്തി, ഹഡിബാ ടെമ്പിളിലെത്തി. ഇപ്പോ മഞ്ജു യാക്കിന്റെ മുകളിൽ കയറിയാണെങ്കിൽ 50 രൂപ.
കേട്ടോ. പിന്നെ അതിനുശേഷം ഇപ്പോ ഇത് നമ്മള് ഹനുമാൻ ടെമ്പിൾ എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റോജ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. അരവിന്ദ് സ്വാമിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ആ സ്ഥലം ഒക്കെ ഇവിടെയാണ്. അപ്പോ എന്താ പറയാ, അത് മാത്രല്ല ഒരുപാട് ഫിലിം ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതിന്റെ ഫ്രണ്ടിലെത്തി, വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. അത് ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്, അപ്പം നമുക്ക് അതിൽ എടുക്കാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരാണ് ഇടുമ്പിയുടെ കാൽപ്പാട്, കാൽപാദത്തിൻ്റെ ഒരു മോഡൽ പോലെ ഉണ്ട് അവിടെ. പിന്നെ ഒരു പാറയാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ബൈക്കുകളുടെ വലിയൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ. ₹100 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് റൈഡ് ചെയ്യാം. ₹50 കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാം. നമുക്കകത്ത് വളരെ സൈലന്റ് ആവണം, അതായത് നമ്മള് കഴിഞ്ഞ ഒഴിച്ച് വെക്കാണ്ട് തന്നെ അകത്ത് നിൽക്കാനുള്ള കാര്യം അതാണ്. പിന്നെ ഇത് വേണം, ഈ സംഭവം ഇതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇതിങ്ങനെ തിരിച്ച് ഇങ്ങനെ പോകുന്നത് യോധ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, നേപ്പാളിലൊക്കെ. ഇതെന്താ ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ പേരറിയാവുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണേ, അത് എനിക്കും വളരെ ഹെൽപ്ഫുള്ളാവും, അറിയാത്തവർക്കൊരു ഉപകാരമാവുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ ഇപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവനും എൻട്രൻസ് ഫീസുകളൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻട്രൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇവിടെ വേണ്ട. അതായത് എൻട്രൻസ് ടിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഇവിടെ വന്നിട്ട് കുറച്ച് നടന്നു പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഈ എന്താ പറയുക, ടിബറ്റൻ മൊണാസ്ട്രിയും വൻ വിഹാറും വളരെ തൊട്ടടുത്താണ്. ഹഡിംബ ടെമ്പിൾ പക്ഷേ ഒരു 2 kilometers ഉണ്ട് സിറ്റിയിൽ നിന്ന്, അത് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് വണ്ടി ഹയർ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ വശിഷ്ഠ ടെമ്പിളും നമുക്ക് വണ്ടിയില്ലാണ്ട് പറ്റില്ല. ശരിക്കിപ്പോൾ സമയം 6:30 കഴിഞ്ഞു, നല്ല വെയിലായി, നല്ല ഇതാണ്. തണുപ്പുണ്ടെങ്കിൽ പോലും നല്ല വിസിബിളാണ്, അതായത് നല്ല സന്ധ്യയൊന്നല്ല. മനാലി ടൗണിലാണ്, മനാലി ടൗണിൽ വെച്ച് ഇഷ്ടംപോലെ ഷോപ്പ്സ് ഉണ്ട്, നമുക്ക് പല ടൈപ്പ് സാധനങ്ങൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം. വലിയൊരു മാർക്കറ്റാണ്, എല്ലാം സ്ട്രീറ്റിൽ തന്നെയാണ്, ടൗണിൽ തന്നെയാണ്, അപ്പൊ നമുക്ക് സൗകര്യമാണ്. ഇത് മാൾ റോഡ് എന്ന് പറയും, കുറച്ചധികം ദൂരം നമുക്ക് നടന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മെയിൻ സെന്റർ ആണ് മനാലിയിൽ. നല്ല രസമാണ്, ഇപ്പൊ സമയം 7:00 നല്ല ക്രൗഡ് ആണ്, നല്ല ക്ലൈമറ്റ്, ഒരുപാട് ഷോപ്സ്, ഒരുപാട് ലൈറ്റ്സ്, കുറെ സ്ട്രീറ്റ് ഫുഡുകള്, ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനുള്ള കടകള്, എന്തുകൊണ്ടും വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുറെ ആൾക്കാർ.